ഇന്ന് മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയുടെ ദൂഷ്യത്തെപ്പറ്റി ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിനും ഇതിന്റെ ഉപയോഗം കുറച്ചുകൊണ്ടുവരുന്നതിനും ഈ ദിനം ആചരിക്കുന്നു. പരസ്യമായുള്ള പുകവലി നിരോധനവുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ കേരളത്തിലും സ്ത്രീകൾക്കിടയിൽ പുകവലി വർദ്ധിക്കുന്നതായാണ് പഠനം. പാൻപര, ഗുഡ്ക പോലെയുള്ള ചവയ്ക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കൗമാരക്കാരുടെ എണ്ണവും വർദ്ധിക്കുന്നതായാണ് ആരോഗ്യ വിദഗ്ധരുടെ നിരീക്ഷണം. ആദ്യമായി 1987 പുകയില വിരുദ്ധ ദിനം ആചരിച്ചത്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നുള്ള പരസ്യം കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും കാണാപ്പാഠമാണെങ്കിലും ഇന്നും പുകയിലയെ മലയാളിക്ക് അകറ്റി നിർത്താനായിട്ടില്ല. ഇതിനെ ശരിവെക്കുന്നതാണ് ശ്വാസകോശ അർബുദ നിരക്കുകളും പാൻപരാഗ്, ഹാൻഡ്സ് പോലെയുള്ളവ വായിൽ വെച്ച് ചവയ്ക്കുന്ന പുകയില ഉൽപ്പന്ന ഉപയോഗം മൂലമുള്ള വായിലെ അർബുദവും. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം തന്നെ മലയാളി യുവാക്കളിലും വായിലെ അർബുദ നിരക്കുകൾ കൂടി വരികയാണ്. അപകട സാധ്യത ഇല്ലെന്ന പരസ്യങ്ങളോടെയാണ് സ്ത്രീകളെ ലക്ഷ്യമിട്ടുള്ള സിഗരറ്റ് ബ്രാൻഡുകൾ വിപണി കീഴടക്കിയിരിക്കുന്നത്. സ്ത്രീകളിലെ ശ്വാസകോശ അർബുദ നിരക്കിലെ വർധനയ്ക്കുള്ള ഒരു കാരണവും പുകവലി തന്നെയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് പാൻപര, ഗുഡ്ക എന്നിങ്ങനെയുള്ള ചവയ്ക്കുന്ന പുകയില ഉൽപ്പന്നങ്ങളും കേരളത്തിൽ സുലഭമായത്. യുവാക്കളാണ് ഇതിൽ ആവശ്യക്കാർ ഏറെയും. ചെറുപ്പക്കാർക്കിടയിൽ വായിൽ അർബുദം ബാധിക്കുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.